ഗുഡ് മോർണിംഗ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കണ്ടോ നല്ല മഴയാണ് ട്ടോ ഇന്ന് രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫ് ആയിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ഒരു കരിമീൻ കറിയാണ് 20 വർഷം മുമ്പാണ് ഞാൻ വീട്ടിൽ കരിമീൻ വെച്ചത് അതിനുശേഷം പുറത്തൊക്കെ പോയി കഴിച്ചിട്ടുണ്ട് ട്ടോ അല്ലാതെ വീട്ടിൽ കുറേ നാളുകൾക്ക് ശേഷം വെക്കുവാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും അതൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയൂ കേട്ടോ അപ്പോൾ ഞാൻ അധികം പറയുന്നില്ല മഴ കൊണ്ടിവിടെ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി എൻ്റെ അടുക്കളയിലേക്ക് അങ്ങ് പോയാലോ കരിമീൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നന്നാക്കി തന്നെ വാങ്ങിച്ചതാണ് വീട്ടിൽ കൊണ്ടുവന്ന് നന്നായിട്ട് കഴുകി വെച്ചേക്കാണ് അപ്പോൾ കരിമീൻ നന്നായിട്ട് കഴുകാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു ചീത്ത ഒരു വാസനയൊക്കെ ഉണ്ടാവും അതിന് അപ്പോൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഈ മുളക് തിളച്ച വെള്ളത്തിലിട്ട് കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷം എടുത്തു വെച്ചേക്കുന്നതാണ് അരച്ചെടുക്കണം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പച്ചമുളക് നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളക് നല്ല സ്വാദാണ് ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട് പച്ചമുളക് വെളുത്തുള്ളി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് തേങ്ങ വേണം അതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കണം ഒന്നാം പാൽ രണ്ടാം പാലൊന്നും ഇല്ല കേട്ടോ ഒറ്റയ്ക്ക് തന്നെ അങ്ങ് പിഴിഞ്ഞെടുക്കുവാണ് അതൊക്കെ കാണിക്കാം കണ്ടോ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് കുടംപുളി ചൂടുവെള്ളം നന്നായി കഴുകി ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഈ മുളക് ഞാൻ പറഞ്ഞല്ലോ ചൂടുവെള്ളത്തിലിട്ടതാണ് അപ്പോൾ തിളച്ച വെള്ളത്തിലിട്ടതാണ് അപ്പോൾ നമുക്ക് നന്നായിട്ട് വേഗം അരഞ്ഞ് കിട്ടും കേട്ടോ ഒരു ടിപ്പാണത് അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം നന്നായിട്ട് അരഞ്ഞ് കിട്ടും കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ടു കാരണം ആ മുളക് സാധാരണ മുളകാണ് അതുകൊണ്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ പേസ്റ്റാക്കി അരച്ചെടുക്കണം കുരു ഒന്നും കിടക്കരുത് നന്നായിട്ട് അരച്ചെടുക്കണം എന്നിട്ട് നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ചീനച്ചട്ടി സാധാരണ വെക്കണ പോലെ തന്നെ ചീനച്ചട്ടിയല്ല നമ്മുടെ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ ഒന്നാലാണ് ടേസ്റ്റ് ഉള്ളു വെളിച്ചെണ്ണ ഒഴിച്ചു വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് കണ്ടോ തേങ്ങയുടെ പാൽ ഞാൻ എടുത്തവിടെ വെച്ചിട്ടുണ്ട് മുളക് അരച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ തന്നെ അരയ്ക്കണം എന്നാലാണ് ഒരു വേറിട്ട ടേസ്റ്റ് കിട്ടുള്ളൂ മുളക് പൊടി മാത്രം ഇടുമ്പോൾ ഒരു ടേസ്റ്റ് അങ്ങനെ കിട്ടില്ല അപ്പോൾ നന്നായിട്ട് വാടി വരട്ടെ കണ്ടോ കരിഞ്ഞൊന്നും പോവാതെ നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ എന്താണ് ഒരു ലേശം നമ്മുടെ മല്ലിപ്പൊടി ഉണ്ട് കേട്ടോ അത് ആദ്യം ഞാൻ കാണിച്ചിട്ടില്ല ഒരു ലേശം ഇട്ടിട്ടുള്ളൂ കുറേ അധികം ഇടാൻ പാടില്ല കേട്ടോ അപ്പോൾ ഒരു കുത്തൽ വരും അതിൻ്റെ എനിക്കിഷ്ടമില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇടാം അപ്പോൾ ആ മുളക് പേസ്റ്റാക്കിയത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടി ഒന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ചമുളക് ഒന്ന് പോകണ വരെ ഒന്ന് വാട്ടിയെടുക്കുക അപ്പോൾ കേട്ടോ കറിവേപ്പില ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായില്ല കേട്ടോ കറിവേപ്പില ഞാനേ കുറച്ച് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചേക്കായിരുന്നു പുറത്തുനിന്ന് വാങ്ങിച്ചതായിരുന്നു അതുകൊണ്ട് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചേക്കായിരുന്നു നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പോൾ ആ മിക്സിയുടെ ജാറും കൂടി കഴുകിയ വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് ഇതിലൊഴിക്കാമല്ലോ കണ്ടോ ഒഴിച്ചു കൊടുത്തു അതും കൂടി ഒഴിച്ചു നന്നായിട്ടൊന്ന് തിളക്കട്ടെ കരിമീനൊന്നും ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് തിളപ്പിക്കാൻ പാടില്ല കാരണം കരിമീൻ വേഗം പൊടിഞ്ഞു പോകും അധികം വേവില്ലാത്ത മീനാണ് അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം ഇതൊക്കെ തിളച്ച് വന്നതിന് ശേഷം മാത്രം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ കല്ലുപ്പാണ് ഞാൻ ഇടുന്നത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം കണ്ടോ കല്ലുപ്പാണ് ഞാൻ ഇടുന്നത് കല്ലുപ്പാവുമ്പോൾ അധികം ഇടാൻ പാടില്ല നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ ചിലപ്പോൾ അധികം ഉപ്പായി പോകും അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാമല്ലോ അടച്ച് വയ്ക്കുക തിളക്കട്ടെ അപ്പോൾ അതാ ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ കുടംപുളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് കുടംപുളി കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച കരിമീൻ കരിമീൻ എപ്പോഴും ഫ്രഷ് ആയിരിക്കണം എന്നാൽ മാത്രമാണ് കൂട്ടാനും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത്തിരി ചീഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ കൂട്ടാന് പിന്നെ ഒരു സ്വാദും ഉണ്ടാവില്ല കേട്ടോ കുറച്ച് വറക്കാനും കൂടി മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾ ആദ്യം ഞാൻ കാണിച്ചല്ലോ കുറച്ച് വറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ അവിടെ എടുത്ത് റെഡിയാക്കി ഒറ്റ പാലാണ് കേട്ടോ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് പിഴിഞ്ഞെടുത്തതാണ് ഒന്നാം പാലും രണ്ടാം പാലും ഒന്നുമില്ല അങ്ങനെയൊക്കെ ചേർക്കുന്നവർക്ക് ചേർക്കാം ഞാൻ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയതാണ് ഇങ്ങനെയാകുമ്പോൾ പിരിഞ്ഞൊന്നും പോകില്ല കേട്ടോ അത് ഒഴിച്ചതിന് ശേഷം കുത്തി ഒന്നും ഇളക്കരുത് പെട്ടെന്ന് വേവും കരിമീൻ അപ്പോൾ നമ്മൾ സിമ്മിലിട്ടതിന് ശേഷം കുറച്ച് നേരം അപ്പോൾ ഉപ്പ് ഇത്തിരി കുറവുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടു പതുക്കെ ഇളക്കാൻ പാടുള്ളൂ ചുറ്റിക്കാം അല്ലെങ്കിൽ ചട്ടി ഒന്നെടുത്ത് ചുറ്റിച്ച് കൊടുക്കാം അങ്ങനെ ചെയ്യാൻ മാത്രമേ പാടുള്ളൂ അപ്പോൾ തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മളൊന്നും ചുറ്റി ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ചുറ്റിക്കാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ കയ്യിലിട്ട് ഇളക്കരുത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്
എന്നിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ, ഞാനിപ്പോൾ ഇത് എല്ലാം റെഡിയായിട്ട് ഓഫാക്കിയിട്ടുണ്ട്. കുറച്ച് പച്ചവെളിച്ചെണ്ണ ഓഫാക്കി ഞാൻ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അടച്ചു വയ്ക്കുക. ആ ചൂടിൽ നിന്ന് ഒന്നും കൂടി തിളയ്ക്കും. കണ്ടോ, ഇപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റുള്ള കരിമീൻ കറി റെഡിയായിട്ടുണ്ട്. മപ്പാസെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു സാധാരണ കരിമീൻ കറി, ഈസി കരിമീൻ കറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.